എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഗപ്പി ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യാം. ഗൈസ്, നമ്മൾ ടാങ്ക് പറ്റിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ ഓസ് വെച്ചാണ് പറ്റിച്ചോണ്ടിരിക്കുന്നത്. അടി കുറേ നമ്മൾ ടാങ്ക് വെളിയിലാണ്, അതുകൊണ്ട് കുറേ മഴ പെയ്ത് കുറേ മണ്ണും അഴുക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കിടപ്പുണ്ട്. ഗൈസ്, അങ്ങനെ കുറേ പറ്റി. ഇനി ഓസ് വഴി പോകത്തില്ല. അടിക്ക് മൊത്തം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കപ്പ് കൊണ്ട് ബാക്കിയെല്ലാം കോരിക്കളയാൻ പോകുന്നു. ഈ സൈഡിലൊക്കെ നല്ല മണ്ണുണ്ട്. അതെല്ലാം ഇനി നല്ല രീതിയിൽ തേച്ച് കഴുകി എല്ലാം കളഞ്ഞേച്ച് അതിനകത്ത് നല്ലൊരു പെയിൻറ്റും ഒക്കെ അടിക്കും നമ്മൾ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. ഗൈസ്, നമുക്കിപ്പോൾ ടാങ്ങിനകത്ത് ഇതുവരെ ഇത്രയും മീനുകളെ കിട്ടിയിട്ടുണ്ട്. കുറേ ഉണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് കിടക്കുന്നത് കളറൊന്നും കാണാത്തുന്നില്ല. ഞാൻ പിന്നെ അടുത്ത് കാണിച്ചു തരാം. ഗോൾഡ് കളറൊക്കെ കിടപ്പുണ്ട്. ഇനിയും കുറേ മീനുകളെ പിടിക്കാനുണ്ട്. ഇനി ബാക്കി ഇപ്പം ഇരുട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി നാളെ പിടിക്കാനുണ്ട്. ഗൈസ്, അതിൻ്റെ പിറ്റേദിവസമാണ്. ഇപ്പം നമ്മൾ ടാങ്ക് ഫുള്ള് ക്ലീൻ ചെയ്തേക്കാണ്. നമുക്ക് ഇന്ന് ഇത്ര മീനെ പിടിക്കാൻ പറ്റി. ഇനി ഈ മണ്ണെല്ലാം വെള്ളം ഒഴിച്ച് കോരി കളഞ്ഞേച്ച് മൊത്തം തുടച്ച് വൃത്തിയാക്കി ടാങ്ക് നല്ല രീതി ഉണങ്ങുമ്പോൾ അതിന് നല്ലൊരു പെയിൻറ്റ് അടിക്കും നമ്മൾ. ഇതിപ്പോൾ ടാങ്ക് ഉണങ്ങി. ഇതിനകത്ത് ഇത്ര മണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഈ മൂലഭാഗമൊക്കെ ഉണങ്ങാനുണ്ട്. അവിടെയും കൂടെ ഉണങ്ങുമ്പം നമ്മളതിനെ പെയിൻ്റ് അടിക്കുന്നതായിരിക്കും. ഗൈസ്, ഇപ്പം മൊത്തം ഉണങ്ങി. നമ്മൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നീല പെയിൻ്റാണ് അടിക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ പെയിൻ്റ് എല്ലാം അടിച്ച് തീരാറായിട്ടുണ്ട്. ഇനി അടിഭാഗത്ത് കുറച്ച് കുറച്ചും കൂടെ അടിച്ചാൽ മതി. ഗൈസ്, ഇപ്പോൾ നമ്മൾ മൊത്തം അടിച്ച് തീർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞ് വെച്ച് ഒന്നും കൂടെ ഇതിൻ്റെ പുറത്ത് നിന്ന് അടിക്കണം. ഗൈസ്, നമ്മളിപ്പോൾ അതിൻ്റെ പുറത്ത് ഒന്നും കൂടെ പെയിൻ്റ് അടിക്കുകയാണ്. ഗൈസ്, ഇപ്പം നമ്മളടിച്ച പെയിൻ്റ് എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് വെള്ളം നിറക്കണം. എന്നിട്ട് ഒരു ദിവസം ഇട്ടേച്ച് പിറ്റേ ദിവസം അതെല്ലാം കോരിക്കളയണം. എന്നിട്ടേ നമ്മൾ മീൻ എടുത്തുള്ളൂ. നമുക്ക് ബാക്കി സമയം കൊണ്ട് അതിൻ്റെ നെറ്റിനെല്ലാം പെയിൻ്റ് അടിച്ചെടുക്കാം. നമുക്ക് മൊത്തം അങ്ങോട്ട് ഇത്ര മീനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കയ്യിലെടുത്ത് കാണിക്കാം. എന്താ കോരുമ്പോൾ ഇത്രയും കുറേ മീനുണ്ട്. ഇന്നായപ്പോൾ മൂന്നാമത്തെ ദിവസം ആ നെറ്റും എല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്. പെയിൻ്റൊക്കെ അടിച്ച് വെള്ളമൊക്കെ മാറ്റി നല്ല വെള്ളമൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അതിനകത്തോട്ട് ഒഴുക്കിവിടാം. ഞാൻ നേരത്തെ ഇതിനകത്ത് മൂന്ന് മീൻ ഇട്ട് നോക്കിയായിരുന്നു. പെയിൻ്റൊക്കെ അടിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ച് വെള്ളമൊക്കെ എടുത്ത് മാറ്റിയപ്പം വല്ല കുഴപ്പമുണ്ടോയെന്നറിയാൻ
ഇപ്പോ മീൻ കുഴപ്പമൊന്നുമില്ല ഞാൻ മീൻ ഇടാൻ പോവാണ് ഞാനിപ്പോ എല്ലാ മീൻ ഇട്ടിട്ടുണ്ട് ഗൈസ് നമ്മളതിനകത്ത് കുറച്ച് വെള്ളമേ നിറയ്ക്കുന്നുള്ളൂ ബാക്കി മഴയുമ്പോൾ തന്നെ കയറിക്കോളും ചിലത് പറയുന്ന മഴവെള്ളം വീണാൽ മീനൊക്കെ ചത്തു വന്ന് അങ്ങനെയല്ല എൻ്റെ മീനുകൾക്ക് എന്നും മഴ കൊള്ളുന്നതാണ് എല്ലാ വട്ടം ഞങ്ങൾ കവറൊന്നും എടുത്തിടത്തില്ല എന്നിട്ട് എൻ്റെ ഇതുവരെ ഒന്നും ചത്തുവിട്ടില്ല അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു